പൊന്നാരൻ്റെ അമ്മ എന്നൊക്കെ അത്ര ഇടങ്ങാറുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതിട്ടാ. ഓൻ പോകുമ്പോ വെറുതെ അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് മനസ്സ് പോണ ഓനെയും കൂടി ഇടങ്ങാറാക്കാൻ നിക്കണ്ട. അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ട് ഓനെ ഇടപെടെ നിർത്തുന്നത്? ഓന്റെ പെണ്ണുങ്ങൾക്ക് ഓപ്പറേഷൻ അല്ലേ പറഞ്ഞിട്ട് ഡോക്ടർ? ഏഹ് പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ നാട്ടിൽ പണിക്ക് പോയിട്ട് ഓന്റെ എല്ലാ കാര്യം ഇവിടെ കഴിഞ്ഞു പോവോ? എന്തൊക്കെയാ രണ്ട് 60 കഴിക്കണം, 40 കഴിക്കണോ, ഏഹ് 90 കഴിക്കണോ, പൊന്ന് കെട്ടണം, 15 പോത്തിന് അറക്കണം, എന്തൊക്കെ ഒരു പരിപാടി ഉണ്ട്? ഏഹ് ഓന് ഇവിടെ നാട്ടിൽ നിന്ന് അതൊക്കെ നടക്കുക? വെറുതെ നിങ്ങൾ ഓ ആ ചെക്കനെ വെറുതെ ഇടങ്ങാറാക്കാൻ നിക്കണ്ട. ഓനൊക്കെ മനല്ല മനസ്സോടാണ് ഇപ്പം പോണത്. ഞാൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ ഓന്റെ പെണ്ണുങ്ങൾ പള്ളയുണ്ടായതാണ്, ഇപ്പം വെച്ചിട്ട് പോണോന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞ ഓന്. പിന്നെ ഓനെ ആ രണ്ടു ഓനെന്നെ പറഞ്ഞ ഇപ്പൊ പോണോ, അതഞ്ഞിപ്പോ പരിപാടിക്ക് പൈസയും വേണമെന്നോ, അത് രണ്ടും ഓൻ പറഞ്ഞു. രണ്ടു മനസ്സോടെ ഓൻ നിക്കണത്, വെറുതെ നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി ടിക്കറ്റിന് കൊടുത്തതാണ്. മുണ്ടാതെ അവിടെ ഇന്നോട് ഇച്ചു ഇന്നോട് പറയാനുള്ള ആ ഓൻ പോകുമ്പോ വെറുതെ നിങ്ങൾ മുങ്ങിയിട്ടുണ്ടെങ്കിലോ. പിന്നെ അത് മാത്രല്ല, ഓൾക്ക് വിഷമം തീരെ പാടില്ല. ആയിക്കോട്ടെ മാൻ്റെ കുട്ടി, ഒരു ഇടങ്ങറും വിചാരിക്കണ്ട ട്ടാ. ഏതായാലും മാൻ്റെ കുട്ടി പോയി വായോ. തുടങ്ങി അല്ലമ്മ, എന്ത് കാര്യത്തിന് ഇപ്പൊ ഇന്നോ നൊലൊളിക്കണത്? അല്ല അമ്മായിമ്മ മരോളം മത്സരിച്ച് നൊലൊളിക്കണ ഇപ്പോ. ഏതായാലും ഈ നൊലൊളി കാണാൻ എനിക്ക് കജൂല, എന്റെ കുട്ടിക്ക് അവിടെ പണിച്ചിട്ട് വെച്ച് എന്തായി ഏതാതൊന്നും അറിയില്ല. ഏതായാലും ഞാൻ പോട്ടെ. പെണ്ണെ വെറുതെ നൊലൊളിച്ചിട്ടേ പള്ളേ കിടക്കുന്ന കുട്ടിക്കും കൂടി അത് ദോഷം വരണ്ട കേട്ടാ. ഓ 4-5 മാസം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ വരൂ. അല്ലെങ്കിൽ മനി നൊലൊളി കേട്ടോ ചോദിക്കും, ഓ കൊല്ലക്കണക്കിൽ പോയതാവുന്ന അതിന്റെ കുട്ടി അവിടെ എത്തി കണ്ണാ മതി. അർജുനെ